നോക്കൂ, കഴിഞ്ഞ ദിവസം വി എസ് സുനിൽകുമാർ ആയിരുന്നു ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അവിടെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് കരുവന്നൂർ സംഭവം എന്നൊക്കെ. അപ്പോൾ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ ഇക്കുറിയും പിന്നെ യു ഡി എഫിന്. അപ്പോൾ താങ്കൾക്കൊരു മനംമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ സാഹചര്യത്തിൽ? അതുകൊണ്ട് ഞാൻ അവസാനം പറഞ്ഞത് എടുക്കുക, ഏത് മനുഷ്യൻ്റെ അവസാനം പറഞ്ഞാൽ എടുക്കുക. ഞാൻ എൻ്റെ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം അനുസരിക്കുമെന്ന് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് മുൻപ് നമ്മുടെ ഈ നിയമസഭയുടെ കഴിഞ്ഞ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് അവിടെ വെച്ച് എന്നോടൊരു ചാനൽ സുഹൃത്ത് ചോദിച്ചു, 15 വർഷം MLA ആയ താങ്കൾ 15 വർഷം MLA ആയതും MP ആയതും നമ്മൾ കമ്പാരിസത്തിൽ ഏതാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞൊരു കമൻ്റാണ് നേരത്തെ ഇപ്പോൾ നികേഷിൻ്റെ കയ്യിൽ അതിന് വിഷ്വലുണ്ട് എന്ന് സൂചിപ്പിച്ചത്. അതിനൊക്കെ ശേഷം എത്രയോ സൂര്യാന്തരന്മാർ ഉദിച്ച് അസ്തമിച്ചു. അവസാനം എൻ്റെ അടുത്ത് എൻ്റെ പാർട്ടിയുടെ നിർണായക ചർച്ചകളിൽ ഞാൻ പാർട്ടിയോട് വ്യക്തമായി പറഞ്ഞു, പാർട്ടി എന്ത് തീരുമാനം. എന്നെപ്പോലെ ഒരു നിസ്സാരണ ഒരാൾ, ഞാനൊരു തീരദേശ ഗ്രാമത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായി ജനിച്ച് പിന്നെ ഒരു കടൽക്കരയിൽ നിന്നും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടന്നു പോയ ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്നതൊക്കെ ആക്കിയത് കോൺഗ്രസ് പാർട്ടിയും UDF ആണ്. അപ്പോൾ എനിക്ക് കോൺഗ്രസ് പാർട്ടിയും UDF പറയുന്നതാണ് എൻ്റെ അവസാനത്തെ വാക്ക്. ടി എൻ പ്രതാപൻ, ഞാൻ മത്സരിക്കുന്നില്ല എന്നും വേറൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നുമാണ് താങ്കൾ പറഞ്ഞത്. ആ കണ്ടുവച്ച ആൾ ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാലം ആലോചിച്ച് മനസ്സുറപ്പിച്ച് പറഞ്ഞതായിരിക്കുമല്ലോ അത്തരം കാര്യങ്ങൾ. എന്തുകൊണ്ടാണ്, ഒന്ന്, ആരെയാണ് താങ്കൾ പകരം കണ്ടുവച്ചത്? രണ്ട്, എന്തുകൊണ്ടാണ് ലോക്സഭ വിട്ട് നിയമസഭയിലേക്ക് പോകണം എന്ന ഒരാഗ്രഹം താങ്കൾക്കുണ്ടാകാനുള്ള കാരണം? ഏകദേശം നമ്മൾ ആ അധ്യായം കഴിഞ്ഞു പോയി. ഞാൻ അതിന് ശേഷമുള്ള അധ്യായം ആണ് ഇപ്പോൾ തുറന്നു വെച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും അവസാനം തുറന്നു വെച്ച അധ്യായമാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കഴിഞ്ഞ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വയനാട് ചേർന്ന പാർട്ടി ക്യാമ്പ്. ഏറ്റവും ആ ക്യാമ്പിൽ വെച്ചിട്ട് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും, അനുസരിക്കും. പാർട്ടിയാണ് എനിക്ക് വലുത്. ഞാൻ നേരത്തെ ഒന്നുകൂടി ആവർത്തന വിരസമാണെങ്കിലും പറയുന്നു, ഈ രീതിയിൽ എന്നെപ്പോലത്തെ ഒരു നിസ്സാരനായ ഒരാൾക്ക്, വളരെ സാധാരണക്കാരനായ ഒരാൾക്ക്, ഞാൻ കോളേജിലൊന്നും പഠിക്കുമ്പോൾ നികേഷ എനിക്ക് കറണ്ടില്ലാത്ത വീട്ടിൽ മണ്ണണച്ചിമ്മിൽ ഇരുന്നിട്ട് നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഡിഗ്രി പഠിച്ച് പൊതുരംഗത്ത് വന്ന ഒരാൾ. അപ്പോൾ എന്നെപ്പോലത്ത് വളരെ നിസ്സാരണ ഒരാൾക്ക് പഞ്ചായത്ത് മെമ്പർ, നിയമസഭാ അംഗം, പാർലമെൻറ്റ് മെമ്പർ ഇവരൊക്കെ ആക്കിയത് പാർട്ടിയല്ലേ? അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, എൻ്റെ പാർട്ടി പറയുന്നതാണ് എനിക്ക്. അതുകൊണ്ട് അതിൽ മുമ്പത്തത് നമുക്ക് വിട്ട് പുതിയ കാലത്തേക്ക് കടക്കാനില്ല. അല്ല, അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട്, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രതാപൻ വിജയിച്ച് വന്നാൽ, MLA ആയിട്ടൊക്കെ വിജയിച്ച് വന്നാൽ ഒരു മന്ത്രിയാകാമല്ലോ. താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 15 വർഷം MLA ആയിരുന്നു, പിന്നെ 2 തവണ MP ആയി, ഇനിയൊരു സംസ്ഥാന മന്ത്രിയൊക്കെ ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായാലും അത് തെറ്റൊന്നുമല്ല പ്രതാപ. ഒരു തവണ ഉണ്ണി ഒരു തിരുത്ത്, ഒരു തവണ MP ആയിട്ടുള്ളൂ. ആ ഓക്കെ, ഒരു തവണ ആ, അതിന് മുമ്പ് ജയദേവനായിരുന്നു. ശരി. ആ, ഉണ്ണി, നമുക്കങ്ങനെ സ്വപ്നം കാണാൻ മനുഷ്യന് പ്രയാസമില്ലല്ലോ. പക്ഷേ യാഥാർത്ഥ്യവും ഉണ്ണി എൻ്റെ ആത്മസുഹൃത്തായ ഉണ്ണിയാണ് ഇപ്പൊ സ്വപ്നം കണ്ടത്. എൻ്റെ ആത്മസുഹൃത്തായ ഉണ്ണി ഭയങ്കരമായ സ്വപ്നം കണ്ടു. ഉണ്ണിക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഇപ്പൊ നികേഷും അത് ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ സ്വപ്നം കാണുമല്ലോ. ഈ ഉണ്ണി നികേഷ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അവർക്ക് എന്നോടുള്ളൊരു ഇഷ്ടം എന്താണെന്നുള്ളത് ഞാൻ ഇതിന് മുൻപ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അവരുടെ മാധ്യമ പ്രവർത്തകന്മാരെന്ന നിലയിൽ അവരുടെ സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും കിട്ടി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കും നികേഷിനൊക്കെ. പെണ്ണുകുട്ടീനെ മാത്രം ഞാനിപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഇഷ്ടത്തോടെ ചോദിച്ചതല്ലേ, നമ്മൾ അത്ര അടുത്ത് പരിചയമില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമാണ് ശ്രീ ടി എൻ പ്രതാപനെ. അതിന്റെ മറുപടിയിലേക്ക് വന്നാലോ, 2026 UDF വരില്ലെന്നാണോ, അതോ അങ്ങേക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ലെന്നാണോ? പുതിയ അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു കാര്യം, 2026 UDF വരുമെന്ന് LDFിൻ്റെ സഹയാത്രികന്മാർ പോലും സമ്മതിക്കും. കേരള അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏത് മനുഷ്യനും സമ്മതിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് എൻ്റെ പാർട്ടിയാണ്, പിന്നെ ജനങ്ങളും. Şi T N Prathapan, noku Trissure Lok Sabha തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാവുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPI ആകട്ടെ അവരുടെ 4 സീറ്റുകളിൽ 3 സീറ്റ് VIP സീറ്റുകളാണ്. ആ 3 സീറ്റുകളിലും അവർ നല്ലൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ KP രാജേന്ദ്രനോ അല്ലെങ്കിൽ VS താങ്കളുടെ ആത്മസുഹൃത്തായിട്ടുള്ള VS സുനിൽകുമാറോ ഒക്കെ ആയിരിക്കാം താങ്കളുടെ എതിരാളിയായി വരുന്നത്. അപ്പോൾ അവിടെ ടി എൻ പ്രതാപനൊരു റോളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അങ്ങനെ ഒരു മണ്ഡലത്തിൽ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ജനിച്ചു വളർന്ന, എന്നെ അറിയുന്ന, എൻ്റെ എല്ലാ ദൗർബല്യങ്ങളും അറിയുന്ന, എൻ്റെ പോരായ്മകൾ അറിയുന്ന എൻ്റെ സ്വന്തം നാടായ തൃശ്ശൂരിൽ സ്വാഭാവികമായും എനിക്ക് സെൻറ്റിമെൻറ്റ്സ് മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭയങ്കര വൈകാരികതയുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇവിടുത്തെ ആളെന്ന നിലയിൽ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ മണ്ടരിയുടെ റോള് എങ്കിലും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ റോള് ആണ് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടാതെ ഇവിടെ വരെ എത്തിയത്. നികേഷ് 2001 ഞാൻ കൃഷ്ണൻകാണിയാമ്പറമ്പിൽ എന്ന കൃഷിമന്ത്രി ഏറ്റവും അടുത്ത്, എനിക്ക് ഏറ്റവും വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നതാണ് കൃഷ്ണൻകാണിയാമ്പറമ്പിൽ മന്ത്രിയായിരിക്കുമ്പോൾ. അന്ന് ഞാൻ 23 വർഷം മുമ്പ് ഞാൻ അദ്ദേഹവുമായി മത്സരിച്ചപ്പോൾ 12,000-ൽ താഴെ വോട്ടിന് ഞാൻ അന്ന് നാട്ടികയിൽ ജയിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഇലക്ഷൻ ഞാനത് നിലനിർത്തി. അത് നാട്ടിക സംവരണമായപ്പോഴാണ് ഞാൻ കൊടുങ്ങല്ലൂർ പോയത്. കൊടുങ്ങല്ലൂർ പോയപ്പോൾ LDF ഭയങ്കര പഴയ മാളയും പുതിയ കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗവും കൂടി ചേർത്തിട്ടുള്ള കൊടുങ്ങല്ലൂരായിരുന്നു. മാളയിൽ അന്ന് CPIയുടെ ആളായിരുന്നു MLA. അതേപോലെ KP രാജേന്ദ്രൻ കൊടുങ്ങല്ലൂർ മന്ത്രിയായിരുന്ന ആളാണ്. ആ രണ്ട് മണ്ഡലം കൂടി ജോയിൻ ചെയ്ത സ്ഥലത്ത് പോയി ഞാൻ അവിടെയും 15,000-ൽ താഴെ വോട്ടിന് ജയിക്കുകയുണ്ടായി. അത് തൃശ്ശൂർക്കാർക്ക് ഓരോ ആളുകൾ, തൃശ്ശൂർക്കാർ പ്രത്യേകത ഭയങ്കരമായ ആളുകളെ അവർ പിന്നെ വിലയിരുത്തും, ഭയങ്കരമായി വിലയിരുത്തും. അതിൻ്റെ എക്സാമ്പിൾ അല്ലേ നികേഷേ, ഈ കഴിഞ്ഞ 19 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്നെയൊക്കെ അവർ, ഞാനും പിന്നെ LDF തമ്മിൽ ഏകദേശം 98,000 വോട്ടിന് താഴെ വ്യത്യാസമുണ്ടായി. ഞാനും BJPയും തമ്മിൽ 1,21,000-ൽ പരം വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായി. എല്ലാ പാർലമെൻറ്റ് അസംബ്ലി സെഗ്മെൻറ്റിലും എനിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായി. അത് എല്ലാം തൃശ്ശൂർക്കാർക്ക് നമ്മളറിയാം, നമ്മൾ തൃശ്ശൂർക്കാരെ അറിയാം. നമ്മളവിടെ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല നികേഷേ, വളരെ ഞാൻ ഒരു ആവർത്തനിക്കുകയാണ്, നിസ്സാരനാണ്, സാധാരണക്കാരാണ്.